السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. ഏറ്റവും ബഹുമാനാദരവുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ അവൻ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നു, നോമ്പുകാരുടെ വായക്ക് വരുന്ന വാസന അത്യബു മിൻ റീഹിൽ മിസ്ക്, അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ അത് കസ്തൂരിയുടെ സുഗന്ധത്തെക്കാളും സുഗന്ധമാണ്. നോമ്പുകാരുടെ വായക്ക് വരുന്ന വാസന, അതുകൊണ്ട് തന്നെ നോമ്പുകാരൻ പകലിൽ ഉച്ച തിരിഞ്ഞതിന്റെ ശേഷം ബ്രഷ് ചെയ്യൽ എന്താണ്? കറാഹത്ത്. മനസ്സിലായില്ലേ? അപ്പോ അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കി നിൽക്കുമ്പോ വായക്ക് വരുന്ന ചിലപ്പോ ഉണ്ടാകുന്ന ചെറിയൊരു വാസന ഉണ്ടാകും. ആ വാസന എന്താണ്? അത് നമ്മൾ പ്രശ്നം ചെയ്ത് കളയേണ്ടതില്ല. അള്ളാഹുവിന്റെ അടുക്കല് കസ്തൂരിയെക്കാളും സുഗന്ധമുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകാര്യയോഗ്യരായ നോമ്പുകാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആൻ ഒരുപാട് ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാരെയും മഹത്തുക്കളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അനുസ്മരിക്കുന്നുണ്ട്. അവരുടെ അനുസ്മരണങ്ങൾ പറഞ്ഞതാണ് ഓരോ തവണകളിലായി. അത് പ്രവാചകന്മാരായിട്ടും അള്ളാഹു തആല ആദരിച്ച ഔലിയാക്കന്മാരായിട്ടും ഒക്കെ മുഅ്മിനീങ്ങൾക്ക് ഉപമയായി പറഞ്ഞ മഹാന്മാരെയും മഹതികളെയൊക്കെ നമ്മൾ പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അക്കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിച്ച രണ്ട് മുഅ്മിനീങ്ങൾക്ക് ഉപമയായി പറഞ്ഞ രണ്ട് സ്ത്രീകളിൽ ഒരാളെ ഇന്നലെ നമ്മൾ പരാമർശിച്ചു, ആസിയാബി റളിയല്ലാഹു അൻഹ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നാല് ബുദ്ധി കാമിലായ എല്ലാ നിലക്കും പരിപൂർണത എത്തിച്ച നാല് മഹദികളെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നാല് മഹദികൾ. ഒരാള് ആസിയാ ബിവി റളിയല്ലാഹു അൻഹയാണ്, മറ്റൊരാള് മറിയം ബിവി റളിയല്ലാഹു അൻഹയാണ്. എന്നാൽ അവരെക്കാളുമൊക്കെ ബഹുമാനവും പദവിയും സ്ഥാനം കൊണ്ട് വലിയ മേഖല എത്തിപ്പിടിച്ച മഹദിയാണ് സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. ആ മഹദിയുടെ ആണ്ടിന്റെ ദിവസമാണ് വിശുദ്ധ റമദാൻ. പത്ത് റമദാനിന്റെ പത്തിന്റെ രാവിലാണ് ഇന്ന് നമ്മളുള്ളത്. ആ മഹദിയെ അനുസ്മരിക്കേണ്ടുന്ന ദിവസമാണ് ഇന്ന് നാം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു തആലയാണ് ഈ മഹാന്മാരുടെയും മഹത്തുക്കളുടെ ഒക്കെ മൗലിദും അനുസ്മരണങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഖുർആനിലൂടെ. എങ്കിൽ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ ബഹുമാനവും മഹത്വവും ഈ ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചു തന്നത്, ആ മഹദിയെ പറഞ്ഞു തന്നത്, അവിടുത്തെ മൗലിദും അവിടുത്തെ മധുഹുമൊക്കെ സഹാബത്തിനെ കേൾപ്പിച്ചു കൊടുത്തത്, റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരെ കേൾപ്പിച്ചു കൊടുത്തത് ആരാണ്? സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മയാണ് ആര്? റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരെങ്കിൽ അവിടുത്തെ ജീവിതത്തില് ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് വരേക്കും വേറെ ഒരു കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ഉമ്മയാണ്, മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ് സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ആ മഹദിയുടെ മഹത്വങ്ങൾ എത്രയാണ് അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞതെന്നറിയോ? എങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിന് താങ്ങും തണലുമായി നിന്ന ആ മഹദിയെ നമ്മൾ ഓർക്കുകയും അനുസ്മരിക്കുകയും അവിടത്തേക്ക് എല്ലാ ദിവസവും ഒരു ഫാത്തിഹയെങ്കിലും ഓതി നമ്മൾ ഹദിയാക്കണം. പ്രത്യേകിച്ച് അവിടുത്തെ ഈ ആണ്ടിന്റെ ദിവസം ഫാത്തിഹയും യാസീനും നമ്മൾ ഓതിയ വിശുദ്ധ ഖുർആനൊക്കെ അവിടത്തേക്ക് ഹദിയാക്കി നമ്മൾ എന്ത് ചെയ്യണം? ആ മഹദിയുടെ മഹത്വങ്ങൾ വർദ്ധിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. സ്വർഗീയ സ്ത്രീകളിൽപ്പെട്ട വലിയ മഹത്വമുള്ള പദവിയുള്ള മഹദിയാണ് ആര്? സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ആ മഹദി അള്ളാഹുവിന്റെ ഹബീബ് കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് ആ മഹദിയെ രണ്ടാളുകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അതിലും മക്കളുണ്ടായിട്ടുണ്ട്. എങ്കിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത് നബുവത്തിന്റെ മുമ്പാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് 25 വയസ്സ് പ്രായമായ
ഖദീജ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് 40 വയസ്സ് പ്രായമുള്ള സമയം വിധവയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ മക്കയിലെ ധനാഢ്യയായിരുന്നു, വലിയ ബിസിനസ്സുകാരിയായിരുന്നു. മക്കയിൽ നിന്ന് ഉംറ നിർവഹിച്ച് മർവ ഗേറ്റിലൂടെ നമ്മൾ മർവയുടെ ഭാഗത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങി മുകളിലേക്ക് കയറിയാൽ അവിടെ ഒരു പ്രസിദ്ധമായ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ പള്ളിയുടെ വിപുലീകരണം അർത്ഥം എന്ന് പൊളിച്ചു പോയിട്ടുണ്ട്. ആ മാർക്കറ്റിന്റെ പേര് തന്നെ സൂഖ് ഖദീജ എന്നായിരുന്നു. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ പേരിൽ അങ്ങനെ ഒരു മാർക്കറ്റ്. അതെന്തുകൊണ്ടാണ്? അവിടുത്തെ ചരക്കുകള് അവിടുന്ന് ലോകരാജ്യങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കപ്പെട്ടിരുന്നു ആ മാർക്കറ്റിൽ നിന്ന്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ചെറിയ പ്രായങ്ങളൊക്കെ വളരെ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലുമായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ സംരക്ഷണം അബ്ദുൽ മുത്തലിബിന് ശേഷം ഏറ്റെടുത്തത് റസൂലുള്ളാഹി തങ്ങളെ മൂത്താപ്പയാകുന്ന അബൂ താലിബ് എന്നവരാണ്. അവരും സാമ്പത്തികമായി വളരെ പരാധീനതയിലായിരുന്നു. അങ്ങനെയാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ ചരക്കുമായി ഷാമിലേക്ക് പോയിക്കൂടെ, കച്ചവടത്തിന് പോയിക്കൂടെ എന്ന അഭിപ്രായങ്ങൾ ഉണ്ടായത്. അങ്ങനെ കച്ചവടത്തിന് പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹിമകളെല്ലാം കൂടെ പോയ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ അടിമ വന്ന് ആരോട് പറഞ്ഞു കൊടുക്കുന്നു? മൈസറത്ത് വന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഖദീജ ബിബിയോട്. എങ്കിൽ സത്യസന്ധമായി തന്റെ ചരക്കുകളെ അന്നത്തെ ഉപഭോക്താക്കളോട് പറഞ്ഞ് എല്ലാവരും ഉണ്ടാക്കി കൊണ്ടുവരുന്നതിനേക്കാളും ലാഭം ഖദീജ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. നമ്മുടെ നാട്ടിലൊക്കെ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പ്രസിദ്ധമായ ഒരു പഴയ കാലത്തെ പാട്ടുണ്ട്. അതിപ്പോ ആരൊക്കെയോ അതിനെന്താക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരിക്കലും വിചാരിക്കാത്ത പറയാത്ത ഏതോ ഫിലിമിലേക്ക് മറ്റൊക്കെ കയറ്റിയിട്ട് പാടിയിട്ടുണ്ട്. സത്യത്തില് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെ അങ്ങനെ കൊണ്ടുവന്ന് പാടേണ്ടതല്ല. ആ മഹദിയെ കുറിച്ചുള്ള ആ പാട്ട് ഫേമസ് ആയ പഴയ കാലത്തെ മാപ്പിളപ്പാട്ടിലൊക്കെ പെട്ടാണ്. മാണികമലരായ പൂവി മഹദിയാം ഖദീജ ബിബി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ. അതാ ആ മഹദിയുടെ ഒരു മഹത്വം, ആ മഹദിയുടെ ആ മഹത്വം ആണ് ആ പാട്ടിലൂടെ പാടുന്നത് പറയുന്നത്. ആ മഹദി അവരുമായുള്ള വിവാഹാലോചന അവിടെ വെച്ച് നടക്കുകയാണ്. പ്രമുഖരായ ആളുകളൊക്കെ കല്യാണം കഴിച്ചുകൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ ബിബിയെ കല്യാണം കഴിച്ചുകൂടെ എന്ന ആലോചനകള് എന്ത് ചെയ്തു? രണ്ടു കൂട്ടർക്കും തൃപ്തികരമായ അവസ്ഥയിലേക്ക് എത്തുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ എന്താണ്? ചെറുപ്പത്തിലെ ജനിക്കുന്നതിന് മുമ്പേ ഉപ്പ മരണപ്പെട്ടു പോയി. 6 വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു പോയി. ഏറ്റെടുത്ത ഉപ്പാപ്പ മരണപ്പെട്ടു പോയി. ഇങ്ങനെ തീർത്തും യതീമായി വളർന്നു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫക്കീറുമായിരുന്നു. സാമ്പത്തികമായി ഒന്നും അവിടുത്തെ കയ്യിലില്ല. അങ്ങനത്തെ റസൂലുള്ളാഹി തങ്ങളെ മക്കയിൽ അറിയപ്പെട്ട ധനാഢ്യയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചു എന്നറിഞ്ഞപ്പോ അബൂജഹലക്കടക്കമുള്ള ആളുകള് പരിഹസിച്ചു. എന്താ പരിഹസിച്ചത്? ഈ ഖദീജക്ക് എന്താ സുഖമില്ലേ? എന്തിനാണ് ഈ ഫക്കീറായ യതീമായ ഈ മുഹമ്മദിനെന്തിന് കല്യാണം കഴിച്ചു? അവൾക്ക് എത്ര ആളുകളെ ഇവിടെ തിട്ടും എന്ന് പറഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇജ്ജത്ത് ഉയർത്തിയവരാണ് ആര്? ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. ആ മഹദി എന്താണ് ചെയ്തതെന്നറിയോ? തന്റെ എല്ലാ ധനങ്ങളും തന്റെ സമ്പാദ്യം മുഴുവനും ഭർത്താവാകുന്ന തന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിട്ടുകൊടുത്തു. ഇപ്പൊ ആരായി ധനാഢ്യൻ? മക്കാ മുശ്രിക്കുകൾക്കൊന്നും പറയാനില്ല. അള്ളാഹുവിന്റെ ഹബീബിനെ ധനാഢ്യയാക്കി ആ മഹദി തന്റെ എല്ലാം കൊടുത്തു, സമർപ്പിച്ചു, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് നൽകി. നിങ്ങൾ നോക്കൂ, ഒരു കുടുംബ ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന ആളുകൾ കുടുംബജീവിതം ബാസ്വരമാവണമെങ്കിൽ ആരെ മാതൃകയാക്കണം എന്നത് പഠിക്കാനും അറിയാനും ഖദീജ ബിബി റളിയല്ലാഹു അൻഹയും ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരണം. ആ ജീവിതത്തിൽ ഒരു അസ്വാരസ്യവും ഉണ്ടായിട്ടില്ല, അവിടെ ചണ്ടകൾ ഉണ്ടായിട്ടില്ല, സൗന്ദര്യ പിണക്കങ്ങൾ പോലും
ആ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത്രമേൽ അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുകയും ആ ഹബീബിനെ എല്ലാ നിലക്കും പരിലാളനകൾ എല്ലാം നൽകി എല്ലാ സംരക്ഷണവും നൽകി ഹബീബിനെ പ്രത്യേകം പരിരക്ഷിച്ച മഹദിയാണ് ഖദീജ ബിൻത റളിയല്ലാഹു അൻഹാ. നിങ്ങൾ നോക്കൂ, ആ മഹദി കൊടുത്ത ധനങ്ങൾ കൊണ്ട് ധനാഢ്യനായ അള്ളാഹുവിന്റെ ഹബീബ് എങ്കിൽ ധനത്തിന്റെ പിറകിൽ പോയതോ അതിനെ വർദ്ധിപ്പിക്കുന്ന പണിയോ അള്ളാഹുവിന്റെ ഹബീബിന് ഉണ്ടായിട്ടില്ല. അവരതൊക്കെ എന്താ ചെയ്തത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലെത്തുന്ന പാവങ്ങളെയും സാധുക്കളെയും അകമഴിഞ്ഞ ആ ധനം കൊണ്ട് മുഴുവനും സഹായിച്ചു. തങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിലല്ലേ കൈകാര്യം ചെയ്യാൻ, തങ്ങൾക്ക് കൊടുത്തു തങ്ങളുടേതായി. തങ്ങളിത് വീടില്ലാത്തവന് വീട് നൽകി, വസ്ത്രമില്ലാത്തവന് വസ്ത്രം നൽകി, ഭക്ഷണമില്ലാത്തവൻ അത് നൽകി, വേണ്ട പാവപ്പെട്ടവനും സാധുക്കൾക്കുമൊക്കെ അതെന്ത് ചെയ്തു? അള്ളാഹുവിന്റെ ഹബീബ് കൊടുത്ത് സഹായിച്ചു. വലിയ സഹായമായിരുന്നു നൽകിയിരുന്നത്. അങ്ങനെ ഖദീജ ബിൻത റളിയല്ലാഹു അൻഹായും ഒത്തുള്ള ആ ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അഞ്ചു മക്കളെ നൽകി. അഞ്ചു മക്കളിൽ മൂന്ന് പെൺമക്കളും രണ്ട് ആൺകുട്ടികളും. ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. എന്നാൽ അവരുടെ ഏറ്റവും ഇളയ മകളായിരുന്നു സയ്യിദത്തിന ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹാ. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുടുംബവും സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൂടുന്നു. അവിടുന്ന് 15 വർഷങ്ങൾ പിന്നിട്ടു കല്യാണം കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഹബീബിന് വയസ്സ് 40 ആയി. 40 ഏകാന്തവാസം ഇഷ്ടപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ നിന്ന് ഏകദേശം 7-8 കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്തുന്ന വലിയ ഒരു മല കാണാം, ജബലു നൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന മല. ആ മലയുടെ ഏറ്റവും ഉച്ചിയിൽ ഒരു ഗുഹയുണ്ട്, ഹിറാ ഗുഹ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുഹ. ആ ഗുഹയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പോയി. അവിടെ നിന്ന് ഇരുന്നിട്ട് നോക്കിയാല് വിശുദ്ധമായ കാബാലയം കാണാൻ പറ്റും. വേറെ ഇടയിൽ ബിൽഡിങ്ങുകളോ തടസ്സങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കാണാം. അവിടെ പോയി അള്ളാഹുവിനെ ഇങ്ങനെ ഇബാദത്ത് എടുക്കും, ആരാധനയിൽ മുഴുകും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അവിടെയാണ് തന്റെ മുമ്പിൽ 40-ാമത്തെ വയസ്സിൽ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വരുന്നതും ഇഖ്റാ യാ മുഹമ്മദ് എന്ന് പറയുന്ന ആ പ്രസിദ്ധമായ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. വിശുദ്ധ ഖുർആനിലെ 5 ആയത്തുകള് ഇറങ്ങിയ ഇഖ്റാ ബിസ്മി റബ്ബികല്ലദി ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുകൽ അക്രം അല്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം എന്ന സൂറത്തുൽ അലഖിലെ 5 ആയത്തുകൾ ഇറങ്ങുന്നത്. അല്ലാഹുവിന്റെ ഹബീബിനെ വലിയൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന. അല്ലാഹുവിന്റെ ഹബീബ് മലയിറങ്ങി താഴേക്ക് വന്നു. അവിടത്തേക്ക് വല്ലാത്ത പനി ബാധിച്ചു, പേടിയും വിറയലും വന്നു. എന്തിന്റെ പേരില്? ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടത് കൊണ്ടോ? ഒന്നുമല്ല, മറിച്ച് സംഭവിച്ചത് അല്ലാഹു തആല ഏൽപ്പിച്ച വലിയ ഒരു ദൗത്യമാണ് അല്ലേ, ദൈവത്തിന്റെ ഒരു ദൗത്യം. ഈ ദൗത്യത്തിന്റെ കാഠിന്യവും അതിന്റെ ഗാംഭീര്യതയും ഓർത്താണ് അള്ളാഹുവിന്റെ ഹബീബ് എന്ത് ചെയ്തത്? പേടി വന്നു, പനി വന്നു. പനി വന്നപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കണം, തന്റെ എല്ലാം പങ്കുവെക്കേണ്ടത് ആരോടാണ്? മഹദി സയ്യിദത്തിന ഖദീജ ബിൻത റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയോട്. ആ സഹധർമ്മിണിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ വിഷയം പറഞ്ഞപ്പോൾ, താൻ കണ്ട വിവരങ്ങൾ പറഞ്ഞപ്പോൾ, നിങ്ങൾ നോക്കൂ, പലപ്പോഴും അങ്ങനത്തെ ഘട്ടങ്ങളിലെല്ലാം ഭാര്യമാരിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രതികരണം അധികം എന്തായിരിക്കും? മനുഷ്യങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾ എന്തിനായി വലിയ മലയൊക്കെ കയറി ആ ഗുഹയിൽ അവിടെ കൂടി ആരും ഇല്ലാത്തോട് ഇപ്പൊ ഇരിക്കുന്നു, അത് കണ്ടു പേടിച്ച് ഇപ്പൊ കണ്ടില്ല അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ പറയും അല്ലേ. മഹദി ഖദീജ ബിൻത റളിയല്ലാഹു അൻഹയിൽ നിന്ന് അങ്ങനത്തെ ഒരു പദപ്രയോഗങ്ങളോ വാക്കുകളോ ഒന്നും ഉണ്ടായില്ല. നിങ്ങൾ നോക്കൂ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കൊടുത്ത ആ ഗുഡ് സർട്ടിഫിക്കറ്റ് എന്താണെന്ന് അറിയോ? മഹദി പറയുകയാണ്, അവരെ സമാധാനിപ്പിക്കുകയാണ്, വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ, തങ്ങളെ അങ്ങേ അല്ലാഹു തആല ഒരിക്കലും കൈവടിയില്ല.
അങ്ങ് ഒറ്റപ്പെടുമെന്ന് ഭയപ്പെടേണ്ട. കാരണം എന്താണ് മഹദി പറയുന്നത്? ഇന്നകല തഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതസിലുർ റഹിമ വതുഈനു അലാ നവായിബിൽ ഹഖ്. തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബീവി സമാധാനിപ്പിക്കുകയാണ്. തങ്ങളല്ല കൈവടിയില്ല. എന്താ കാരണം? തങ്ങള് പാവപ്പെട്ട ആളുകളെ മുഴുവനും പ്രയാസങ്ങൾ ഏറ്റെടുത്ത് സഹായിച്ച ആളാണ്. എന്തുകൊണ്ടായി സഹായിച്ചത്? ഖദീജ ബിബി റളിയല്ലാഹു അൻഹ കൊടുത്ത മുതല് അതൊക്കെ പാവപ്പെട്ടവന് കൊടുത്തു, സഹായിച്ചു, എല്ലാം കൊടുത്തു. അങ്ങനെ കൊടുത്ത എല്ലാം കയ്യിൽ നിന്ന് തീർന്നപ്പോ പിന്നീട് ആളുകൾ ഇങ്ങനെ വരും അല്ലേ? പാവപ്പെട്ടവർക്ക് സഹായിക്കു വരുമ്പോ ആവശ്യമുള്ള ആളുകൾ വരും. അങ്ങനെ വന്നാൽ തങ്ങൾ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവരെ മടക്കിയേക്കോ? ഞാനൊക്കെ കൊടുത്തു, ഉണ്ടായപ്പൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇനി എന്റെ അടുത്ത് ഒന്നുമില്ല, നിങ്ങൾ പൊയ്ക്കൊള്ളി എന്ന് പറഞ്ഞ് നിരാശരായി ആരെയെങ്കിലും റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ അയച്ചിട്ടുണ്ടോ? ഒരിക്കലും അല്ലാഹുവിന്റെ ഹബീബ് അത് ചെയ്തിട്ടില്ല. കയ്യിലൊന്നുമില്ലെങ്കിലും തങ്ങളെ മുമ്പിൽ വന്ന ഒരാൾ എന്ത് ചെയ്തിട്ടില്ല? അല്ലാഹുവിന്റെ ഹബീബിനെ പ്രതീക്ഷിച്ചു വന്ന ഒരാളെയും അല്ലാഹുവിന്റെ ഹബീബ് എന്ത് ചെയ്തില്ല? മടക്കി അയച്ചിട്ടില്ല, വെറുതെ ആക്കിയിട്ടില്ല. എന്ത് ചെയ്യും? ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി അവരെ വിഷമങ്ങളും പ്രയാസങ്ങളും അറിയുമ്പോൾ ഉള്ള ആളുകളോട് എന്ത് ചെയ്യും? ഇവരാവശ്യങ്ങൾ പറഞ്ഞ് തങ്ങൾ വാങ്ങിക്കൊടുക്കും. കാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് ചെയ്യും. ഒന്നുമില്ലെങ്കിലും നമ്മൾ അനങ്ങാതിരുന്നൂട. അവിടെയാണ് നമ്മുടെ സംഘടിതമായ പ്രവർത്തനങ്ങളുടെ ഒക്കെ ഫലങ്ങളും അതിന്റെ കൂട്ടായ്മകളുടെ ഒക്കെ മഹത്വങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ഉള്ള ആളുകളൊക്കെ കണ്ടുപിടിച്ച ഒരു കൂട്ടായ്മയിലൂടെ വാങ്ങിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അവർക്കൊക്കെ കൊടുക്കണം. അതുകൊണ്ട് ആരുടെയെങ്കിലും ഒക്കെ സക്കാത്ത് നമ്മളൊരു തങ്കണ്ണ തട്ടി കൂട്ടിണ്ടാക്കിയിട്ട് പിരിപ്പിക്കാനൊന്നും ഇത് മസലയല്ല. അതിന്റെ ഒക്കെ മസലകള് വേറെ. നമ്മള് പാവപ്പെട്ടവന്റെ വേണ്ടിയിട്ട് ഉള്ള ആളുകളിൽ നിന്ന് എന്ത് ചെയ്യുക? സദക്കകൾ വാങ്ങൽ, ധർമ്മങ്ങൾ വാങ്ങൽ. സക്കാത്ത് എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെ ഫർള് ഐനായ ഒരു അമലാണ്. നമ്മള് അതിനെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യരുത്? നമ്മൾ കുറ്റക്കാരാവരുത്, അവരുടെ സക്കാത്ത് വീഴാത്ത അവസ്ഥയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യരുത്. പാവപ്പെട്ടവനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ സ്വയം ഉള്ളത് കൊണ്ട് സഹായിക്കുന്നതോടൊപ്പം മറ്റുള്ളവരിൽ നിന്നൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുന്നത് വാങ്ങിച്ച് എന്ത് ചെയ്യണം? പാവപ്പെട്ടവരിലേക്ക് ഇറങ്ങണം. അത് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ കൊടുക്കുകയാണ്. ഗുഡ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും റസൂലുള്ളാഹി തങ്ങൾക്ക്. തങ്ങളില്ലെങ്കിൽ ഉള്ളവരോട് വാങ്ങിച്ച് അവർക്ക് കൊടുക്കും. വതസിലുർ റഹിമ, തങ്ങൾ കുടുംബബന്ധം ചേർത്തുന്ന ആളാണ്. കുടുംബബന്ധം മുറിക്കുന്ന ആളല്ല, എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് പിടിച്ച് ആ കുടുംബ ബന്ധങ്ങൾ ചേർത്തുന്ന ആളാണ്. കുടുംബബന്ധം ചേർത്തുന്ന ആളെന്നും അല്ലാഹു തആല എന്ത് ചെയ്യില്ല? കൈവടിയില്ല. അവർക്ക് ബർക്കത്ത് നൽകിക്കൊണ്ടേ, അവർക്ക് ദീർഘായുസ് നൽകിക്കൊണ്ടിരിക്കും. ആഖിറത്തിന്റെ രക്ഷയ്ക്കും അത് വളരെ അനിവാര്യമായതാണ്. തങ്ങൾ അത് നന്നായി ചെയ്യുന്ന ആളാണ്. പിന്നെയോ, വതുഈനു അലാ നവായിബിൽ ഹഖ്, അങ്ങ് സത്യത്തിന്റെ വഴികളിലൊക്കെ സഹായിയായി നിലകൊള്ളുന്ന ആളാണ്. അസത്യത്തിന്റെ മാർഗത്തിലുള്ള സഹായത്തിന് കൂട്ടു നിൽക്കൂല. ഒരാൾക്കെതിരെയുള്ള അധർമ്മത്തിനായി അക്രമത്തിനായി ഒരാളെയും സഹായിക്കൂല. അതേ അവസരത്തിൽ നമ്മള് സത്യമാണെന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളെ അതിന് എന്ത് സഹായം ഹെൽപ്പാണോ വേണ്ടത്, ആ ഹെൽപ്പുകൾക്കെല്ലാം ആര് കൂട്ടു നിൽക്കും? അങ്ങ് കൂട്ടു നിൽക്കുന്ന ആളാണ്, അങ്ങ് സഹായിക്കുന്ന ആളാണ്. അതുകൊണ്ട് അങ്ങ് അല്ലാഹു തആല കൈവടിയില്ല എന്ന് പറഞ്ഞ് ആ കാലഘട്ടത്തിലെ അഹ്ലി കിതാബിൽപ്പെട്ട ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ ബന്ധുവായ വറഖത്ത് ഇബ്നു നൗഫൽ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അവര് നോക്കിയിട്ട് ഈ സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ നോക്കിയിട്ട് പൂർവിക കിതാബിൽ നിന്ന് വേദങ്ങളിൽ നിന്ന് അവർക്കറിയാം മക്കയിൽ ഉദയം ചെയ്യാൻ പോകുന്ന ആഖിറുദ്ദമാനിലെ പ്രവാചകരെ കുറിച്ച് ആ മഹാൻ പറയുകയാണ്, ഇത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അരികിലേക്ക് വന്ന ജിബിരിയിൽ തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്കും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ മഹാൻ പറഞ്ഞത് എന്താണെന്നറിയോ? അവര് പറഞ്ഞത്, നിങ്ങളെ നിങ്ങളുടെ കൗമ ഈ മക്കയിൽ നിന്ന് പുറത്താക്കുന്ന കാലത്ത് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും, എന്റെ സഹായം ഉണ്ടാകും. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ച, എന്റെ ഈ കൗമ അല്ല മീൻ എന്ന് വിളിച്ചുകൂടെന്ന് ഇവർ എന്നെ പുറത്താക്കോ? അതൊക്കെ ഉണ്ടാകുമെന്ന് പൂർവിക വേദഗ്രന്ഥങ്ങളിൽ അല്ലാഹു തആല അത് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ
അല്ലാഹുവിന്റെ ഹബീബിനെ എല്ലാ സമാധാനവും പിന്തുണയും നൽകി അവരോടൊപ്പം ഉണ്ടായി. ആ മഹദി പിന്നീട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഅൻദിർ അശീറതകൽ അഖ്റബീൻ അങ്ങ് പരസ്യമായി തന്റെ കുടുംബത്തിനോടൊക്കെ പരസ്യമായി പ്രബോധനത്തിലേക്ക് ഇറങ്ങാൻ കുടുംബത്തിന് ക്ഷണിക്കാൻ മുന്നറിയിപ്പ് നൽകാൻ പറഞ്ഞു. ജബലബി ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയ റസൂലുള്ളാഹി തങ്ങള് ഖുറൈശികളെ മക്കാരെ കുടുംബങ്ങളൊക്കെ വിളിച്ചിട്ട് അവരോട് ഈ പർവ്വതത്തിന്റെ പിറകിലൂടെ ഒരു പട്ടാളവ്യൂഹം നിങ്ങളൊരു കുതിരപ്പടയാളികൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കൂ എന്ന് ചോദിച്ചപ്പോ കൂടെ താഴെ നിന്നവര് എല്ലാരും പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ വിശ്വസിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എങ്കിൽ നിങ്ങൾ അറിയുക ഈ കബാലയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുവന്ന് വെച്ച് പല വേരുകൾ നൽകിയിട്ട് നിങ്ങൾ ആരാധിക്കുന്ന ഈ ബിംബങ്ങളൊന്നും ആരാധിക്കാൻ പറ്റിയവയല്ല. നിങ്ങൾ ഏകനായ അല്ലാഹുവിനെ ആരാധിക്കണം. ഞാൻ ആ റബ്ബിന്റെ ദൂതനാണ് നിങ്ങളിലേക്ക് അയക്കപ്പെട്ട. അപ്പോഴാണ് സ്വന്തം മൂത്താപ്പയാകുന്ന അബൂ ലഹബ് ചോദിക്കുക റസൂലുള്ളാഹി തങ്ങളോട് മുഹമ്മദേ അലിഹാദാ ജമഅതന ഇത് പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്. നിനക്ക് നാശം എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന അവൻ ആക്ഷേപിച്ചിട്ടാണ് വിശുദ്ധ ഖുർആനിലെ തബ്ബത്തിയത അബി ലഹബി വതബ് എന്ന സൂറത്തുൽ മസദ് ഇറങ്ങിയത്. അപ്പൊ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന്റെ ശേഷം മക്കാരായ ആളുകള് ഖുറൈശികൾ തങ്ങളുടെ കൊടിയ ശത്രുക്കളായി കുടുംബക്കാര് വരെ കൊടിയ ശത്രുക്കളായി തങ്ങളുടെ പ്രതിപക്ഷത്തായി തങ്ങളെ ദേഹോപദ്രവം ചെയ്യാൻ തുടങ്ങി. തങ്ങളെ അവര് ഭ്രാന്തനാണെന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി. കൺകെട്ടും മാജിക്കുകളുടെ ബ്ലാക്ക് മാജിക്കിന്റെ ആളാണ് മുഹമ്മദ് എന്ന് പറയാൻ തുടങ്ങി. പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല. അതോടൊപ്പം തന്നെ ആ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച ബലഹീനരായ ആളുകളൊക്കെ കൊടിയ ക്രൂരമായ പീഡനങ്ങൾക്ക് അവര് വിധേയമാക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്തുക. ഇവിടെ നമ്മൾ ഒരു ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നമ്മള് സാധാരണ ചരിത്രത്തിൽ പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദൈവത്ത് തുടങ്ങിയപ്പോ തങ്ങളെ കൊണ്ട് ആദ്യം വിശ്വസിച്ചത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. തങ്ങളുടെ ഏറ്റവും ഉറ്റ അടുത്ത സ്നേഹിതനും സുഹൃത്തുമാണ്. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ആദ്യം അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് ആരാണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഈ വിശ്വാസം ലോകത്ത് ആദ്യം പ്രഖ്യാപിച്ചത് സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആദ്യം ആ മഹദി വിശ്വസിച്ചു. പിന്നീട് അവിടത്തേക്ക് താങ്ങും തണലുമായി നിന്നു. നിങ്ങൾ നോക്കൂ മക്ക മുശ്രിക്കീങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രലോഭനത്തിലൂടെയും ഈ ദൈവത്തിൽ നിന്ന് മുടക്കാൻ ശ്രമിച്ചു. ഒന്നും പറ്റിയില്ല എന്ന് കണ്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബിനെയും കുടുംബത്തെയും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. അവർക്ക് ഒരു ഭക്ഷണവും ആരും കൊടുക്കരുത്, ഒരു ഹെൽപ്പും ഒരു സഹായവും ആരും ചെയ്യരുത്. അങ്ങനെ ശഅബ് ബനി അബി ത്വാലിബില് ബഹിഷ്കൃതനായി 3 വർഷക്കാലം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞു കൂടുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ വീട്ടിൽ കിടന്നില്ല. മക്കളെയൊക്കെ കൂട്ടിയിട്ട് റസൂലുള്ളാഹി തങ്ങളോടൊപ്പം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ശഅബ് ബനി അബി ത്വാലിബിലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഖദീജ നീ വരണ്ട, ചെറിയ മക്കളാണ്, നീ കുട്ടികളൊപ്പം കഴിഞ്ഞോ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എല്ലാം കൊണ്ടും ബഹിഷ്കൃതനായി കഴിയുമ്പോ അവർക്ക് താങ്ങും തണലുമായി കൂടെ നിൽക്കുകയാണ് ആര്? മക്കയിലെ ധനാഢ്യയായിരുന്ന ഖദീജ ബീവി. ആ കാലഘട്ടം 3 വർഷം നമ്മള് ഈ പിന്നെ കൊറോണ ബാധിച്ച് ലോക്ക്ഡൗൺ ആയപ്പോ ഒരു റൂമിലിരുന്ന് നമുക്ക് ഇഷ്ടംപോലെ ഭക്ഷണങ്ങൾ എത്തിയിട്ടുണ്ട്, നെറ്റും സൗകര്യങ്ങളും ബന്ധങ്ങളൊക്കെ പുലർത്താൻ എല്ലാം ഉണ്ട്. എന്നിട്ടും നാം അസ്വസ്ഥരായിരുന്നു. ലോകം മുഴുവനും അസ്വസ്ഥതയിലാണ്. എല്ലാം അവരെ കയ്യിലേക്ക് എത്തിയിട്ടും എന്നാൽ ഒരു ഭക്ഷണവും ഇവർക്ക് എത്തിക്കാൻ ആര് അനുവദിച്ചില്ല? മക്കാ മുശ്രിക്കുകൾ അനുവദിച്ചില്ല. എന്നിട്ട് സഹാബത്ത് വിവരിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ. അന്നത്തെ ദയനീയാവസ്ഥ, ഒന്നും കഴിക്കാനില്ല. ഒരു സഹാബി പറയുന്നു, ഞാൻ ഒരു കുന്നിന്റെ മുകളിൽ ഇങ്ങനെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ശബ്ദം ശബ്ദം കേട്ടപ്പോൾ കുഴിച്ചു നോക്കി. നോക്കുമ്പോഴെന്താണ്? എന്നോ ചത്തുപോയ ഒരു ഒട്ടകത്തിന്റെ തോല് കിടക്കുന്നുണ്ട് അവിടെ മണ്ണിൽ പൂണ്ടിട്ട്. അത് പറിച്ചെടുത്ത് വൃത്തിയാക്കി അതിനെന്താക്കി പൊടികളൊക്കെ തട്ടിക്കൊടഞ്ഞ് അതിൽ നിന്ന് മുറിച്ചെടുത്ത് വെള്ളത്തിലിട്ട് ചൂടാക്കി ഞങ്ങളത് കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സഹാബത്തുണ്ട്.
അവിടെ കാണുന്ന ചെറിയ വൃക്ഷങ്ങളിലും അതുപോലെ തന്നെ അവിടെ മുളക്കുന്ന പുല്ലുകളൊക്കെ പറിച്ച് ആ ഇലകളൊക്കെ ഞങ്ങൾ തിന്നതിന്റെ പേരിൽ 3 കൊല്ലമാണ്, 3 വർഷം. നമ്മൾ 1 മാസം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, 3 വർഷക്കാലമാണ് ഞങ്ങൾ അത് കഴിച്ചതിന്റെ പേരിൽ ആടുകൾ കാഷ്ടിക്കും പോലെയായിരുന്നു ഞങ്ങൾ കാഷ്ടിച്ചിരുന്നത് എന്ന് മഹാന്മാര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്തും അള്ളാഹുവിന്റെ ഹബീബിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൂടെ നിന്നു ആര്? സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. അങ്ങനെ മക്കാ മുശ്രിക്കീങ്ങൾ പീഡനങ്ങൾ ശക്തമാക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയുള്ള ഘട്ടത്തിൽ പലപ്പോഴും ഒരു ഏകാന്തത ഇഷ്ടപ്പെട്ടുകൊണ്ട് ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ ഹിറാ ഗുഹയിൽ പോയിരിക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഹിറാ ഗുഹയിൽ ജബലു നൂർ എന്ന് പറയുന്ന പർവ്വതം കണ്ട ആളുകൾക്കറിയാം, അത് കയറി മുകളിലേക്ക് എത്തണമെങ്കിൽ ഇത്രയും ഹൈറ്റുണ്ട്, 2 മണിക്കൂറോളം കയറാനുണ്ട്. ആ മലയുടെ മുകളിലേക്ക് സൂറത്തുല്ലാഹി തങ്ങളെ 40 വയസ്സിന്റെ ശേഷമാണല്ലോ ഈ സംഭവം. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ കപ്പഴേക്കത്ത് ചെയ്തിട്ടുണ്ട്, 55 വയസ്സ് കഴിഞ്ഞു. ആ മഹദി വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകും എവിടത്തേക്ക്? ഈ മലയിലേക്ക്. ഇവിടത്തേക്ക് നടന്നു പോയിട്ട് മക്കയിൽ കഅബത്തിനടുത്ത് അവരുടെ വീട്, അവിടുന്ന് 7 കിലോമീറ്റർ അധികം കിടക്കുന്ന ഈ ജബൽ നൂറിന്റെ പരിസരത്തേക്ക് പോയിട്ട് ഈ മുകളിലേക്ക്, ഏറ്റവും മുകളിലേക്ക് കയറിയിട്ട് ഇറങ്ങണം റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുന്ന ഗുഹയിലേക്ക്. അവിടത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് നല്ല സന്തോഷത്തോടു കൂടി ജീവിതൻ നിന്നെ കൊണ്ടുപോകും. അങ്ങനെ ഒരിക്കൽ വാർദ്ധക്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ആ ബീവി മലയിങ്ങനെ കയറി പോകുമ്പോ ക്ഷീണിതയായി പാതി വഴിയിൽ ഇരുന്നു പോയി. പാതി വഴിയിൽ ഇരുന്നപ്പോൾ മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുകയാണ്. സമീപിച്ചിട്ട് പറയുകയാണ്, യാ റസൂലുള്ളാഹ്, അങ്ങയുടെ ഭാര്യ വന്ന് ക്ഷീണിതയായി ഈ മലയുടെ പാതി വഴിയിൽ ഇരിക്കുന്നുണ്ട്, എന്നെ എന്തിനാണ് റബ്ബ് അയച്ചതെന്ന് അറിയുമോ? അങ്ങയുടെ ഭാര്യയിൽ അങ്ങയുടെ റബ്ബ് വല്ലാത്ത തൃപ്തി ആ റബ്ബിനുണ്ട്, അതുകൊണ്ട് എന്നെ അയച്ചത് അള്ളാഹുവിന്റെ സലാം പറയാൻ എന്നെ പറഞ്ഞയച്ചതാ. ആര് സലാം പറഞ്ഞേക്കാണ് ഖദീജ ബീവിക്ക്? അല്ലാഹു സുബ്ഹാനഹു തആല. എന്റെ രക്ഷപ്പെട്ടില്ലേ, അല്ലാഹ് സലാം പറയാണ്, അല്ലാഹു തആല പറയാണ് ജിബ്രീൽ അലൈഹി സ്വലാമിന് അയച്ചത്. എന്റെ ഒരു സലാം ഖദീജ ബീവിയോട് പറയണം, അത് പറയണമെങ്കിൽ റസൂലുള്ളാഹി തങ്ങളോട് ഒന്ന് പറയണം. റസൂലുള്ളാഹി തങ്ങളോട് വന്ന് ജിബ്രീൽ അലൈഹി സ്വലാം പറയുമ്പോ ജിബ്രീൽ അലൈഹി സ്വലാം പറയാണ് തങ്ങളെ അല്ലാഹുവിന്റെ സലാം പറയുമ്പോ എന്റെ ഒരു സലാം കൂടി അങ്ങയുടെ ഖദീജയോട് പറയണേ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാം ഏൽപ്പിക്കുകയാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ആ ഖദീജ ബീവിയുടെ മഹത്വം അവിടുത്തെ വഫാത്തിന്റെ ശേഷം എത്രയാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതെന്നറിയോ? വിശുദ്ധമായ റമദാൻ റസൂലുള്ളാഹി തങ്ങളുടെ നുബുവത്ത് കിട്ടിയിട്ട് 10ാം വർഷം റമദാന് 10-നാണ് ഈ ലോകത്തോട് ആ മഹദി ഇവിടെ പറയുന്നത്. വയസ്സായി, രോഗിണിയായി, വീട്ടിൽ കിടക്കുകയാ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സമീപത്തുണ്ട്. ആ ഹബീബിനോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ ഹബീബേ, ഞാൻ അങ്ങയുടെ കൂടെ കഴിഞ്ഞു. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അപാകത, എന്തെങ്കിലും ഒരു ഉറപ്പ് അങ്ങയുടെ കൽവിലുണ്ടെങ്കിൽ ആഖിറത്തിലേക്ക് വെക്കരുത്, എനിക്ക് നിങ്ങൾ പുറത്തു തരണം. ഇതൊക്കെ വല്ലാത്ത രംഗമാണ് ആ മഹദിയുടെ വഫാത്തിന്റെ വേള റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നത്. അള്ളാഹിന്റെ ഹബീബ് പറയാണ്, ഖദീജ, ഞാനൊന്നുമല്ലാത്ത സമയത്ത് എനിക്കെല്ലാം തന്ന് താങ്ങും തണലുമായി എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ കൂടെ നിഴലായി എല്ലാറ്റിനും ഉണ്ടായത് ഖദീജ നീയാണ്. എന്റെ മനസ്സിൽ നിന്നോട് വെറുപ്പോ ഒന്നുമില്ല ഖദീജ. നിങ്ങളോട് നിർവഹിക്കേണ്ടുന്ന ബാധ്യത പൂർണ്ണമായും നിർവഹിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ എന്ന അവസ്ഥയിലാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കുന്നത്. ആ മടിയിൽ കിടന്നുകൊണ്ടാണ് സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആ മഹദിയെ നമ്മൾ ഇന്ന് മക്കയിൽ പോയാൽ ജന്നത്തുൽ മുഅല്ലയിൽ ഖബർസ്ഥാനിന്റെ ഏറ്റവും മുകളിലേക്ക് പോയാൽ അവിടെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്ബറ കാണാം.
അവരെ നമ്മൾ സിയാറത്ത് ചെയ്യണം. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഉമ്മയാണ്, മുഅ്മിനീങ്ങളുടെ ഒക്കെ ഉമ്മയാണ് ആര്? ഖദീജ ബിന്ത് റളിയല്ലാഹു അൻഹ. ആ മഹദി അവിടെ കിടക്കുന്നുണ്ട് സ്വർഗത്തിലെ സ്ത്രീകളുടെ ഒക്കെ നേതാവായി. നാളെ ഖദീജ ബിന്ത് റളിയല്ലാഹു അൻഹ വരും. നമുക്കും നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ പെൺമക്കള് അവർക്കൊക്കെ ഖദീജ ബിവിയെ കൺകുളിർക്ക് കാണാനും ആ ഖദീജ ബിന്ത് റളിയല്ലാഹു അൻഹ അവരുടെ ഒക്കെ നേതാവായി അവിടെ നിൽക്കുമ്പോ ഖദീജ ബിവിയുടെ പിന്നിൽ അണിനിരക്കാനും നമ്മുടെ സഹോദരിമാർക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആ മഹദിയെ കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആ മഹദി വഫാത്തായതിന്റെ ശേഷം അബൂ താലിബും റസൂലുള്ളാഹി തങ്ങളെ മൂത്താപ്പയും വഫാത്തായിട്ടുണ്ട്. ആമുൽ ഹുസ്ന് ദുഃഖത്തിന്റെ വർഷം എന്നറിയപ്പെടുന്ന വർഷമാണ് ഏത്? ഈ വർഷം ഹിജറ പോയിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ നബുവത്തിന്റെ 10 വർഷം ഖദീജ ബിന്ത് റളിയല്ലാഹു അൻഹയുടെ ഈ വഫാത്ത് നടന്ന വർഷമാണ് ആമുൽ ഹുസ്ന് ദുഃഖ വർഷം എന്നറിയപ്പെടുന്നത്. അതിന്റെ ശേഷം അള്ളാഹുവിന്റെ ഹബീബിനെ സമാധാനിപ്പിക്കാൻ പിന്നെ അള്ളാഹു തആല എവിടത്തേക്ക് കൊണ്ടുപോയത്? ഇസ്റാഉം മിഅ്റാജ് ഒക്കെ നടന്നത് അതിന്റെ ശേഷമാണ്. അതിന്റെ ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മറ്റൊരു വിവാഹം കഴിച്ചത്. ഖദീജ ബിന്ത് റളിയല്ലാഹു അൻഹ ഉണ്ടാവുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് വേറൊരു വിവാഹം കഴിച്ചിട്ടില്ല. രണ്ട് കല്യാണം നേരത്തെ കഴിഞ്ഞ തന്നെക്കാളും 15 വയസ്സ് കൂടുതലുള്ള വേറെ കുറെ മക്കളുടെ ഉമ്മയായിരുന്ന വിധവയായ ഖദീജ ബിന്ത് റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ നല്ല യുവത്വത്തിന്റെ തുടിപ്പിന്റെ സമയത്ത്. 25 വയസ്സ് തങ്ങൾ വേറെ കല്യാണം കഴിച്ചോ? വേറൊരു കല്യാണം കഴിച്ചില്ല. ഖദീജ ബിന്ത് റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് കഴിഞ്ഞിട്ടും തങ്ങൾ വേറൊരു വിവാഹത്തിലേക്ക് ഇറങ്ങിയില്ല. കുടുംബങ്ങൾപ്പെട്ട ആളുകളൊക്കെയാണ് നിർബന്ധിച്ച്, മക്കളൊക്കെ ചെറുതല്ലേ, അവരൊക്കെ നോക്കാൻ ഒരാള് വേണ്ടേ എന്ന് പറഞ്ഞപ്പോഴാണ് 60 വയസ്സ് പ്രായമുള്ള മൈമുന ബിന്ത് റളിയല്ലാഹു അൻഹയെ ആര് കല്യാണം കഴിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അള്ളാഹുവിന്റെ ഹബീബിനെ സ്ത്രീലംബടനെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകളെന്നും എന്താണ് റസൂലുള്ള എന്നും എന്താണ് ചരിത്രം എന്നും എന്താണ് സാഹചര്യം എന്നും എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. എങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റക്ക് ശേഷമാണ് ആരെ കല്യാണം കഴിച്ചത്? സയ്യിദത്തുന ആയിഷ ബിവി റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കുന്നത്. അവരെ മാത്രമാണ് നേരത്തെ ഒരാളും വിവാഹം കഴിക്കാത്ത ബിക്റായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചത്. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നു, പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഭാര്യമാരാകുന്ന ഞങ്ങളൊക്കെ കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഖദീജ ബിന്ത് റളിയല്ലാഹു അൻഹയുടെ മധു എങ്ങനെ പറയും? ഖദീജ ബിന്ത് റളിയല്ലാഹു അൻഹയുടെ മധു പറയും, ഖദീജ ബിന്ത് വിശേഷണങ്ങൾ പറയും. ഒരിക്കലും ഇതിങ്ങനെ പറയുമ്പോ ഞാൻ ചോദിച്ചു, ഓ നിങ്ങളൊരു ഖദീജ വേറെ ആരും ഭാര്യമാരില്ലാത്ത പോലെ. ഞാനതങ്ങ് പറഞ്ഞപ്പോഴേക്ക് ഹബീബിന്റെ മുഖമാകെ ചുവന്ന് തുടുത്തു വിവർണമായി പോയി. കാരണം ഖദീജ ബിവിയെ കുറവാക്കുന്ന ഒരു വാക്ക് പോലും കേൾക്കാൻ ആരിഷ്ടപ്പെട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടില്ല. അത്രയും ഹബീബിന്റെ മനസ്സിൽ സ്ഥാനം നേടിയ മഹദിയാണ് ആര്? ഖദീജ ബിന്ത് റളിയല്ലാഹു അൻഹ. ഹബീബിന്റെ മനസ്സിൽ സ്ഥാനം നേടിയ ആളുകളുടെ ദർജ പദവി പറയാനുണ്ടോ? ആ ഖദീജ ബിന്ത് റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി തങ്ങളെ ആയിഷ ബിവിയോട് പറയാണ്, ആയിഷ എന്റെ ഖദീജ ആരാണെന്ന് നിനക്കറിയില്ല, അതുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത്. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ അടുക്ക് അരികിൽ വരുന്ന അവരെ ചങ്ങാതിമാരുണ്ടാവും, സ്ത്രീകള്, അവരുടെ സുഹൃത്തുക്കള്, അവരൊക്കെ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? സൽക്കരിക്കും, അവരെ ആദരിക്കും. ഖദീജ ബിവി റളിയല്ലാഹു അൻഹയോടുള്ള ആ സ്നേഹം കാരണത്താൽ അവരുടെ ചങ്ങാതിമാരെ റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ആടിനറുതി നടന്ന് സദ്യ കൊടുക്കാറുണ്ടായിരുന്നു. ആർക്ക് വേണ്ടി? ഖദീജ ബിന്ത് റളിയല്ലാഹു അൻഹയോടുള്ള ആ ആദരവ്. അവിടുത്തെ സ്നേഹിതകൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. മദീനയിലേക്ക് എത്തിയ ഖദീജ ബിന്ത് റളിയല്ലാഹു അൻഹയുടെ ഒരു ചങ്ങാതിയെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വന്തം കുപ്പായം വിരിച്ച് സ്വീകരിച്ചതൊക്കെ ചരിത്രത്തിൽ കാണാം. അത് എന്റെ ഖദീജയുടെ ചങ്ങാതിയ, എന്റെ ഖദീജയുടെ സുഹൃത്താണെന്ന് പറഞ്ഞ് ഖദീജ ബിവിയോടുള്ള സ്നേഹം, ആ സ്നേഹം അവിടുത്തെ സ്നേഹിതകളോട് പോലും റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത്രയും ഖദീജ ബിന്ത് റളിയല്ലാഹു അൻഹയെ
മനസ്സിൽ കേറ്റിയ സൂറല്ലാഹി തങ്ങൾ സ്നേഹിച്ച തങ്ങൾ അവിടുത്തെ മദ്ഹ് എപ്പോഴും പറഞ്ഞ അല്ലാഹുവിന്റെ സലാം അല്ലാഹു തആല പറഞ്ഞയച്ച അത് പറയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തെ ഒരു സലാമും കൂടി പറഞ്ഞ മഹദിയാണ് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ. അല്ലാഹു സുബ്ഹാനഹു തആല ആ മഹദിയുടെ ദർജകൾ ഉയർത്തുമാറാവട്ടെ. ആമീൻ. നമ്മുടെ ഒക്കെ ഉമ്മയാണ് ആ ഉമ്മയോട് നമുക്കൊക്കെ സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് തരട്ടെ. നമ്മുടെ ഉമ്മമാർക്ക് നമ്മുടെ ഉപ്പമാർക്ക് നമ്മുടെ സഹോദരിമാര് നമ്മുടെ ഭാര്യമാര് നമ്മുടെ പെൺമക്കള് അവർക്കൊക്കെ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ മുമ്പോട്ട് നീങ്ങാൻ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ മഹത്വം കൊണ്ട് ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആ മഹദിക്ക് നമ്മൾ മറക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബിനെ താങ്ങും തണലുമായി നിന്ന് ആ മഹദിയെ ഓർക്കാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അവർക്ക് വേണ്ടി എന്നും നമ്മൾ ഫാത്തിഹ ഓതണം. ഈ റമദാനിൽ അവരുടെ ആണ്ടിന്റെ ദിവസം മാത്രമല്ല, ഹബീബ് അവരെ ഓർക്കാത്ത ദിവസമില്ല, ഹബീബ് അവരെ കുറിച്ച് ചിന്തിക്കാത്ത ദിവസമില്ല, ഹബീബ് അവരെ മധു പറയാത്ത ദിവസങ്ങളില്ല. അതുകൊണ്ട് നമ്മുടെ ഉമ്മയാണ് ഇവര് എന്ന ഒരു ബോധം നമുക്കുണ്ടായി ആ മഹദിയെ നമ്മൾ എന്നും ഓർക്കുകയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും യാസീൻ ഓതുമ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ ആ മഹദിയെ കൂടി മഹദിക്ക് കൂടി ഹദിയ ചെയ്ത് നമ്മൾ ദുആ ചെയ്യണം. റഹ്മുറഹീമായ റബ്ബ് ആ മഹദിയുടെ ദർജകൾ ഉയർത്തുമാറാവട്ടെ. നാളെ ആ മഹദിയുടെ മദഹകൾ നമ്മൾ പറഞ്ഞതിന്റെ പേരില് കേട്ടതിന്റെ പേരില് റഹ്മുറഹീമായ റബ്ബ് നമുക്കൊക്കെ ഒരു മരണമുണ്ട്. അതെപ്പോഴാണ് എവിടെയാണ് എങ്ങനെയാണെന്ന് അറിയില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മടിയിൽ കിടന്ന് മരണപ്പെട്ടു പോയ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ മദഹ് പറഞ്ഞ ബർക്കത്ത് കൊണ്ട് കേട്ട ബർക്കത്ത് കൊണ്ട് റഹ്മുറഹീമായ റബ്ബ് കാമിലായ ഈമാനോടെ മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ മകൾ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ ആ പരമ്പരയിലാണ് സാദാത്തുങ്ങൾ സയ്യിദന്മാര് ലോകത്ത് വന്നത്. ആ സയ്യിദന്മാരൊക്കെ നമ്മള് ആദരിക്കുകയും സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം. കാരണം അവരൊക്കെ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ പേരമക്കളാണ്. ആ പേരമക്കളെ നമ്മൾ സ്നേഹിക്കണം. അത് ഖദീജ ബിവിയോടുള്ള സ്നേഹമാണ്. അവരുടെ ഉമ്മാമ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയാണ്. മഹാനായ ദിയാഉൽ മുസ്തഫ മഹാനായ ഹാമിദ് കോയമ്പത്തങ്ങളും ആട്ടൂര് അവര് മരണപ്പെട്ട ദിവസമാണ് ഈ റമദാൻ 9 ഈ ലോകത്തോട് അവർ ഇവിടെ പറഞ്ഞു പോയി. ഉമ്മാമയുടെ അടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവരെത്തിച്ചു കൊടുക്കട്ടെ. ഉമ്മാമയോടൊപ്പം സ്വർഗത്തിൽ അവരെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുമിച്ച് കൂട്ടി തരട്ടെ. അവരെ ദർജകൾ അല്ലാഹു തആല ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ ഒക്കെ വിയോഗം വലിയൊരു നഷ്ടമാണ് ഈ ഉമ്മത്തിന്. ആലിമീങ്ങളുടെ മരണം തന്നെ അത് ലോകത്തിന്റെ മരണമാണ്. പ്രവാചകന്മാർ അനന്തരവകാശികളാണ് ആലിമീങ്ങൾ. ഒരു സയ്യിദ് കൂടി ആകുമ്പോ നമ്മളൊക്കെ ആശ്രയിക്കേണ്ടെന്ന് നമുക്കൊക്കെ അഭയമുണ്ടായിരുന്ന ഒരു മഹാനാണ് അല്ലാഹു സുബ്ഹാനഹു തആല. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ദർജ ഉയർത്തുമാറാവട്ടെ. അവിടുന്ന് ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്ന ആ വഴിയിലൂടെ നമുക്കൊക്കെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല തരട്ടെ. ബഹുമാനപ്പെട്ടവര് ഉണ്ടാക്കി വെച്ച ഒരുപാട് വിജ്ഞാന വിപ്ലവങ്ങളുണ്ട്. ആ വിപ്ലവങ്ങളൊക്കെ അവിടുത്തെ ശേഷവും ഒരു കോട്ടവും പറ്റാതെ ഒരു തകർച്ചയും ഇല്ലാതെ പൂർണ്ണമായും ഉന്നതമായ വിജയങ്ങളിലേക്ക് അല്ലാഹു തആല എത്തിക്കട്ടെ. അവരെയും നമ്മളെയും നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ ഉസ്താദുമാര് കൂട്ടുകുടുംബങ്ങൾ സഹോദരി സഹോദരന്മാർ എല്ലാ മുഅ്മിനീങ്ങളെയും റഹ്മുറഹീമായ റബ്ബ് സ്വർഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ഖദീജ ഉമ്മയോടൊപ്പം കൂടാനും അവരെ നാളെ കൺകുളിരൊക്കെ കാണാനും ആ മഹദികളുടെ മഹാന്റെ ഷഫായത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഷഫായത്തൊക്കെ ലഭിക്കാൻ തൗഫീഖ് ലഭിക്കുന്ന ഭാഗ്യശാലികളിൽ മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.